നമസ്കാരം വിവാഹ പൊരുത്തത്തിൽ ദശാസന്ധി ദോഷം വന്നാൽ പല പൊരുത്തങ്ങളും നോക്കുമ്പോൾ പലരോടും പറയാറുണ്ട് ദശാസന്ധി ദോഷം എന്താണ് ദശാസന്ധിയുടെ പ്രാധാന്യം ദശാസന്ധി കൊണ്ടുള്ള ദുരിതങ്ങൾ എന്തൊക്കെയാണ് പലരോടും പലതരത്തിലും പറഞ്ഞിട്ടും പിന്നീട് ആളുകൾ സംശയിക്കുന്ന ഒരു കാര്യമുണ്ട് ദശാസന്ധി എന്നാൽ എന്താണെന്ന് അറിയില്ല ദശാസന്ധി ദോഷം കൂട്ടുദശ ദോഷം വന്നാൽ അതുകൊണ്ടുണ്ടാവുന്ന കോൺസിക്വൻസ് എന്താണെന്ന് അറിയില്ല അറിയില്ലിട്ടാണോ അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് അറിയില്ല പല ജാതകങ്ങളും നോക്കുമ്പോൾ ദശാസന്ധി ദോഷം വന്നു കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞാൽ ഉടനെ അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട് അത് അതിന് പരിഹാരമുണ്ടോ അല്ലെങ്കിൽ അത് കുഴപ്പമുണ്ടോ ഇത് എടുക്കാൻ പാടുള്ളതാണോ എടുക്കണോ എന്ന് അങ്ങനെ മൂന്ന് വട്ടം നിർബന്ധിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം ഇത്ര വർഷം കഴിഞ്ഞാൽ ദശാസന്ധി ഉണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം ദശാസന്ധി ദോഷം എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല ദശാസന്ധി ദോഷം വളരെ ദോഷം തന്നെയാണ് വിവാഹ ജാതക ചർച്ചയിലെ ദശാസന്ധി ദോഷം നീജമായിട്ട് വന്നാൽ ദശാസന്ധി ദോഷം നീജം എന്ന് പറഞ്ഞാൽ അത് എത്ര വർഷത്തിന് ശേഷം എന്നുള്ളത് സെക്കൻഡറി ആണ് രണ്ടാമത്തെ ചോദ്യം അറുപത് വയസ്സിന് ശേഷമാണോ എന്നുള്ളത് ചില ആചാര്യന്മാരെ ജ്യോതിഷികൾ പറയുന്നുണ്ട് അറുപത് വയസ്സിന് ശേഷം ദശാസന്ധി ദോഷം വരുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയും നമ്മൾ ഒരു വിവാഹം കഴിയുമ്പോൾ ദീർഘമംഗല്യ കൂടി മക്കളിലും മക്കളിലും മക്കളൊക്കെ ആയിട്ട് ദീർഘ സുമംഗലിയായിട്ട് ഇരിക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് ഒരു ഒരമ്പത് വർഷം ജീവിച്ചിട്ട് പിന്നെ മരിച്ചാലും കുഴപ്പമില്ല അതുകൊണ്ട് കുഴപ്പമില്ല ദശാസന്ധി ദോഷം ഒന്നോട്ട് അമ്പത് വർഷം ജീവിച്ചാൽ മതി എന്ന് പറയുന്നവരുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വിടുകയാണ് എന്തായാലും ജാതക ചേർച്ചയിലെ ദശാസന്ധി ദോഷം നീചമായി വന്നാല് ഉറപ്പായിട്ടും ആ വ്യക്തിക്ക് ജീവഹാനി നേരിടാം സ്ത്രീക്കോ പുരുഷനോ ഭാര്യക്കോ ഭർത്താവിനോ ജീവഹാനി നേരിടാം അല്ലെങ്കിൽ അവിടെ വിട്ടുപിരിഞ്ഞിരിക്കണം എന്നൊരു യോഗമുണ്ട് അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് ദശാസന്ധി ദോഷം വന്നു കഴിഞ്ഞാൽ ജപിക്കാനുള്ള മന്ത്രങ്ങൾ ഇനി അങ്ങനെ വരുമെന്ന് കണ്ടുകൊണ്ട് സംഭവിച്ചു ഇപ്പം നേരത്തേക്ക് വാങ്ങാൻ കഴിഞ്ഞിട്ടുള്ളവർക്ക് അങ്ങനെ സംഭവിച്ചു പോയി ഏതെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയങ്ങളിൽ പരിഹാരത്തോടൊപ്പം തന്നെ ജപിക്കാനുള്ള മന്ത്രമാണ് മഹാമൃത്യുജയ മന്ത്രം ഈ മഹാമൃത്യുജയ മന്ത്രം ജപിക്കുകയും മഹാമൃത്യുജയ യന്ത്രം ധരിക്കുകയൊക്കെ ചെയ്താൽ ഒരു പത്ത് ഇരുപത് ശതമാനം വരെ നമുക്ക് ആ സമയത്തുണ്ട ആ ദോഷങ്ങൾ ജീവഹാനി വരാതെ നേരിടാൻ സാധിക്കും അല്ലെങ്കിൽ പിരിഞ്ഞിരിക്കുക എന്നുള്ളത് തന്നെ ഒരു മാർഗമുള്ളൂ അപ്പോൾ അതിന് നമ്മൾ ജപിക്കുന്ന മന്ത്രം മഹാമൃത്യു മന്ത്രം എന്ന് പറയുന്നത് ഇതാണ് ദശാസന്ധി ദോഷം വന്ന വന്നിട്ടുണ്ടെങ്കിൽ സാധാരണ മഹാമൃത്യുജ മന്ത്രം മാത്രമല്ല അത് ഓം ബുർ ഭുവ ഓം ഹം ഓം ജും സ ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടി വർദ്ധനം ഉർവാരു മൃത്യുർ സ്വരോ ഈ മൃത്യുജയ മന്ത്രം നിങ്ങൾ ഏതെങ്കിലും ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ടെടുത്ത് അക്ഷര തെറ്റുകൾ ഇല്ലാതെ നിങ്ങൾ ജപിക്കാം മഹാമൃത്യുജയ മന്ത്രം ദിശാസന്ധി ദോഷത്തിനുള്ളതാണ് അത് മഹാമൃത്യുജയ മന്ത്രം രോഗദുരിതത്തിനുള്ളത് വേറെയുണ്ട് ബുദ്ധിഞ്ജയം ദശാസന്ധി ദോഷം വന്നിട്ടുണ്ടെങ്കിൽ ജാതക ദോഷത്തിൽ ചേർച്ചയായിട്ട് ദശാസന്ധി ദോഷം വന്നിട്ടുണ്ടെങ്കിൽ ഇത് ജപിച്ച് നിങ്ങൾക്ക് ദോഷങ്ങൾ മാറ്റാം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക